ഇക്കുറി സംസ്ഥാന കേരളോത്സവത്തിന് ട്രോഫി നൽകുന്നത് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്റ്റേജിൽ വെച്ചാണ്. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കണ്ണൂർ ടീമിന് തന്നെയാണ് ഈ ഒരു ട്രോഫി നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സജ്ജീകരിച്ച ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ് ഈ നമ്മുടെ പോലീസ് മൈതാനിയിലെ സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്റ്റേജും വരുന്നത്. എന്തായാലും ഈ ഒരു സജ്ജീകരണത്തെ കുറിച്ച് നമുക്ക് ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയോട് തന്നെ ചോദിക്കാം. ഈ സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ട്രോഫി നൽകാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകം? നമുക്ക് വേണമെങ്കിൽ വേദിക്ക് അരികിൽ തന്നെ ഒരുക്കാമായിരുന്നു. ഇവിടെ ഈ ഒരു സജ്ജീകരണം ഒരുക്കിയതിന്റെ ഒരു എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും? സാധാരണ ഈ മത്സരങ്ങൾ കഴിഞ്ഞാൽ ആ വേദിയിൽ വെച്ച് തന്നെ ആ സമയത്ത് സമ്മാനം കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല. കാരണം അതിന്റെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. പിന്നെ വേദിയിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുക, അത് ബ്രേക്ക് ചെയ്തും സമ്മാനം കൊടുക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം ഒരുമിച്ചാണ് കൊടുക്കുക. ഒരുമിച്ച് വാങ്ങുമ്പോഴൊരു പ്രശ്നം, ഇതിൻ്റെ സമാപന ദിവസം വരെ സമ്മാനം കിട്ടിയാൽ ഇവിടെ നിൽക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് തന്നെ മത്സരിച്ചു, ജയിച്ചു, സമ്മാനം വാങ്ങാം, വീട്ടിലേക്ക് പോവാം. അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കി ട്രോഫി കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അവരിവിടെ ഒരു സ്റ്റേജ് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്തുന്ന അതിഥികൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ, നമ്മുടെ ജനപ്രതിനിധികളെല്ലാം വരുമ്പോൾ അവരെ കൊണ്ട് ഈ സമ്മാനം ആ സമയത്ത് തന്നെ കൊടുപ്പിക്കുക. നമ്മുടെ ജില്ലാ ടീമിന് തന്നെയാണ് മാം ഇപ്പോൾ ഈ ഒരു ട്രോഫി, അത് നമുക്കൊരു ഇരട്ടി സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഇന്ന് തിരുവാതിരയിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ ടീം. അപ്പോൾ അവർക്ക് തന്നെ ഈ വേദിയിൽ വെച്ച് സമ്മാനം കൊടുക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. മാം പറഞ്ഞതുപോലെ ട്രോഫി കമ്മിറ്റിയാണ് ഈ ഒരു സജ്ജീകരണമൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ട്രോഫി കമ്മിറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് സിറാജ് ആണ്. എങ്ങനെയാണ് ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയത്? എങ്ങനെയാണ് ട്രോഫിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? സർട്ടിഫിക്കറ്റും ട്രോഫിയും ഇവിടെ വിജയികളാക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കുക എന്നാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംഘാടക സമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസൃതമായി തന്നെ ട്രോഫി നേരത്തെ തന്നെ തയ്യാറാക്കി ഓരോ മത്സരം കഴിയുന്ന മുറക്കും മത്സര വിജയികൾക്ക് ഈ ട്രോഫിയും സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന സ്ക്വയറിൽ വെച്ച് അതാത് സമയം തന്നെ ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് ഇത് വളരെ സന്തോഷകരമായ നിലയിൽ തന്നെ ട്രോഫി ഏറ്റുവാങ്ങി അവരുടെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നുവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ ഈ മത്സരങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? സംസ്ഥാന തലത്തിലുള്ള മത്സരമാണ്, വളരെ നല്ല രീതിയിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നാടൻ പാട്ടാണല്ലോ നടക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ മൂന്നാല് നാടൻ പാട്ട് കണ്ടു. സത്യം പറഞ്ഞാൽ ആ 10 മിനിറ്റ് നേരം ആ അവരുടെ കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻ പാട്ട് അതിമനോഹരമായ നാടൻ പാട്ടാണ്. അപ്പോൾ അത് ഓരോ ഐറ്റംസ് ഇപ്പോൾ തിരുവാതിരയിൽ സ്റ്റേറ്റ് നേടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മത്സരങ്ങളും അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ ഗൗരവത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രണ്ട് വർഷമായി നിന്നുമായ ഒരു സംഗതി വളരെയധികം ആവേശത്തോടു കൂടിയാണ് യുവജനങ്ങൾ ഈ മേളയിൽ പങ്കെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലാ ടീമിനാണ് തിരുവാതിരയ്ക്ക് രണ്ടാം സ്ഥാനം കിട്ടിയത്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സന്തോഷം ഞങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? രണ്ട് വാക്കിലൊന്ന്. പഞ്ചായത്ത് തലം കഴിഞ്ഞപ്പോൾ മുതലേ നല്ല തീവ്രമായ രീതിയിൽ തന്നെ പരിശീലനം ഉണ്ടായിരുന്നു. എല്ലാവരും എംപ്ലോയീസ് ആണ്. അപ്പോൾ സമയം കണ്ടെത്തി രാത്രികാലങ്ങളിൽ വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, അഭിമാനിക്കുന്നു. അപ്പൊ സന്തോഷമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സന്തോഷം ഒരു യോ കൊടുത്ത് നമുക്കൊന്ന് പങ്കുവെക്കാൻ പറ്റില്ലേ? ഒന്ന് ഒരു യോ കൊടുത്തു നമുക്ക് വേണ്ടിയിട്ട് ഒരു. അപ്പൊ ഇവരുടെ സന്തോഷം ഇവർ പ്രകടിപ്പിക്കുകയാണ്. നമ്മളൊരു നേരത്തെ ഇവരുടെ സന്തോഷം ഇവർക്ക് രണ്ടാം സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ കണ്ണൂർ വിഷനുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുള്ളവർക്കും കൂടി നല്ല രീതിയിലൊരു വിജയം ഉണ്ടാവട്ടെ. ഈ സ്റ്റേജിൽ വെച്ചാണ് ട്രോഫി നൽകുക. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമഹരാജൻ, കണ്ണൂർ വിഷൻ.